ഗൈസ്, എല്ലാവർക്കും സെട്ടിക്ക് തന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് MI ടിവിക്ക് ഏറ്റവും അനുയോജ്യമായ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ആണ്. MIയുടെ എല്ലാ ടിവിക്കും നിങ്ങൾക്ക് ഈ സെറ്റിംഗ്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സെറ്റിംഗ്സ് നിങ്ങൾക്ക് നല്ലൊരു സുപ്പീരിയർ ക്വാളിറ്റി വിധാനം ചെയ്യുന്നതായിരിക്കും. അപ്പം വീഡിയോ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്തായാലും യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിക്കാനും ബെല്ലിക്കും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സദാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ഇതുപോലെ എല്ലാ ഞായറാഴ്ചയും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആണ്. അപ്പം നമ്മുടെ ഇപ്പം ഏകദേശം 600 കൂടി സബ്സ്ക്രൈബർ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും. മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോയത് ഗേയ്സ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് MI ടിവിക്ക് ഏറ്റവും അനുയോജ്യമായ MI TV 4A Pro മാത്രമല്ല എല്ലാ മോഡൽസിനും അനുയോജ്യമായ ഡിസ്പ്ലേ സെറ്റിംഗ്സ് ആണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് നാച്ചുറൽ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറൽ രീതിയിലുള്ള ക്വാളിറ്റി ഈ സെറ്റിങ്സ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ടി വി നിങ്ങൾക്ക് ഇത് തരുന്നതായിരിക്കും. വളരെ നല്ല ക്വാളിറ്റി, അതും നല്ല സാച്ചുറേറ്റഡും നാച്ചുറലും ആയിട്ടുള്ള ക്വാളിറ്റി ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സൈഡിലായിട്ട് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങളുടെ ടി വി ഇതുവരെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സെറ്റിങ്സിൽ പോകണം. സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ അഡീഷണൽ സെറ്റിങ്സിൽ പോകണം. എന്നിട്ട് നിങ്ങൾ പോകേണ്ടതെന്ന് വെച്ചാൽ ഡിവൈസ് പ്രിഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ താഴോട്ട് പോവുക. താഴോട്ട് പോയിട്ട് സൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. ഇവിടെയാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിക്ചർ മോഡിനകത്ത് നിങ്ങൾ കസ്റ്റം വെക്കുക. ഇവിടിനകത്ത് നിങ്ങൾ മൂവി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മൂവി മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. സ്പോർട്സ് കാണുവാണെങ്കിൽ സ്പോർട്സ് മോഡ്, പിന്നെ വിവിഡായിട്ടുള്ള കളർ വേണ്ടിയവർക്ക് വിവിഡ് സെറ്റിംഗ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം കസ്റ്റമാണ് ഏറ്റവും ബെസ്റ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. മൂവി കാണുവാണെങ്കിൽ മൂവി സെറ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. സ്പോർട്സ് വേണമെങ്കിൽ സ്പോർട്സ് സെറ്റിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം കളർ ടെമ്പറേച്ചർ നിങ്ങൾ കൂളാക്കുക. കൂളാക്കുമ്പം കുറച്ചുകൂടെ നല്ല കളർ റിഡക്ഷൻ നമുക്ക് കിട്ടും. പിന്നെ ബാക്ക് ലൈറ്റ്, ബാക്ക് ലൈറ്റ് നിങ്ങൾ 100 തന്നെ വെക്കുക. നല്ല രീതിയിലുള്ള സെറ്റിങ്സ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടാനുസരിച്ച് ഇത് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 100 വെക്കുന്ന കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ടുള്ള പിക്ചർ ക്വാളിറ്റി കിട്ടാനാണ്. ബ്രൈറ്റ്നെസ് ആണ് ഈ ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളിത് 50 വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി നല്ല രീതിയിൽ കുറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ 100 വെക്കാൻ പറഞ്ഞത് ബാക്ക് ലൈറ്റ്. പിന്നെ ഡൈനാമിക് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്ന സംഭവം, ഇത് ഓണാക്കി വെച്ചാൽ നിങ്ങളുടെ കണ്ണിനൊക്കെ വളരെയധികം സ്ട്രെസ് കൊടുക്കേണ്ടി വരും. വളരെയധികം കണ്ണിന് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് നിങ്ങളിത് ഓഫാക്കി വെക്കുക. പിന്നെ ഞാൻ കസ്റ്റം കളർ സെറ്റിങ്സിനെ പറ്റി പറയാം. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത് ബ്രൈറ്റ്നെസ് നിങ്ങൾ 48 കൊണ്ടുവരിക, കോൺട്രാസ്റ്റ് 60 സാച്ചുറേഷൻ 65 ഷാർപ്നെസ് 50 ഹ്യൂവും 50 കൊണ്ടുവരിക. ഷാർപ്നെസ് ഒത്തിരി കൂടി കഴിഞ്ഞാൽ പിക്ചർ ക്വാളിറ്റി ഒത്തിരി വളരെയധികം ഷാർപ്പായിട്ടും കാണാൻ രസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഷാർപ്നെസ് ഹ്യൂവും നിങ്ങൾ 50 തന്നെ വെക്കുക. ഇനി കേസ് ഞാനൊരു നിങ്ങൾക്കൊരു വീഡിയോ കൂടെ പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിനകത്ത് DNR ഉണ്ട്. DNR നിങ്ങൾ മീഡിയത്തിൽ വെക്കുക. DNR ഒത്തിരി ആയിപ്പോയാൽ നിങ്ങൾ പിക്ചർ വല്ലാതെ അങ്ങ് പഞ്ചിയായതുപോലെ തോന്നും. അപ്പോൾ ഏറ്റവും നല്ല മീഡിയത്തിൽ വെക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇതിന് ഏറ്റവും അനുയോജ്യമായ സെറ്റിങ്സ്. പിന്നെ അതല്ലാതെ കേസൊക്കെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സൗണ്ട് സെറ്റിംഗ് കൂടെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൗണ്ട് നിങ്ങൾ ന്യൂസ് ആണെങ്കിൽ ന്യൂസ് മോഡ് വെക്കാം, മൂവി കാണുവാണെങ്കിൽ മൂവി മോഡ്, ഗെയിം കാണുവാണെങ്കിൽ ഗെയിം ഗെയിംസ് ഒക്കെ. ഈ സെറ്റിങ്സ് നിങ്ങൾ മാറി മാറി അപ്ലൈ ചെയ്യുവാണെങ്കിൽ എല്ലാത്തിനും വളരെയധികം നിങ്ങൾക്ക് വ്യത്യാസം നോട്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റംസിൽ വെക്കുവാണെങ്കിൽ സാധാ രീതിയിലുള്ള സൗണ്ട് വരും. മൂവി നിൽക്കുവാണെങ്കിൽ മൂവി കാണുന്ന വരുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റി ഇത് വിധാനം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സൗണ്ട് സെറ്റിങ്സും കൂടെ നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് സ്പീക്കേഴ്സിനകത്ത് പോയാൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഡിജിറ്റൽ ഓഡിയോ ഔട്ടോ ഡോൾബിയുടെ സൗണ്ട് ബാർ വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് പോയാൽ അത് ഇഷ്ടാനുസരണം നമുക്ക് TV സ്പീക്കറിലോട്ട് കറൻ്റ് യൂസബിൾ ആക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഡിജിറ്റൽ ഓഡിയോ ഔട്ടിലോട്ടും ആക്കാനായിട്ട് സാധിക്കും ഈ സെറ്റിങ്സിൽ പോയാൽ. ഇതായിരുന്നു കുറച്ച് സൗണ്ട് സെറ്റിങ്സ്, ഡിസ്പ്ലേ സെറ്റിങ്സും ഗെയിംസ് ഒക്കെ. നിങ്ങൾക്കിത് വളരെയധികം ബ്രൈറ്റായിട്ടായിരിക്കും ഫോണിൽ കാണുന്നത്, പക്ഷേ ആക്ച്വലായിട്ട് നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഫോണിനകത്ത് ഭയങ്കര ബ്രൈറ്റായിട്ടായിരിക്കും കാണുന്നത്, കാരണം ഞാനിവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെയധികം ബ്രൈറ്റായിട്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നത്. അപ്പം ഞാൻ എന്നാൽ ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. സോ ഗെയ്സ്, വീഡിയോയ്ക്ക് വല്ല കുലുക്കം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഗെയ്സ് ഞാൻ ഒറ്റ ഒരാളാണ് ഇപ്പോൾ വീഡിയോ പഠിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഭയങ്കര കുലുക്കമൊക്കെ വരുമായിരിക്കും. അപ്പോൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ ഗെയ്സ് നിങ്ങൾ കാണുമെങ്കിൽ ഈ TV റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഫയൽസ് സെൻഡ് ചെയ്യാം, റിമോട്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റിയ ഗെയിമുകളും അതുപോലത്തെ കുറേ ഈ TV റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി
നോക്കി അറിയാനായിട്ട് സാധിക്കും. എങ്ങനെ നമുക്ക് ടി വിയിലോട്ട് ഫയൽസ് സെൻഡ് ചെയ്യാം, അങ്ങനെ എം ഐ ടി വി റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഡെയിലി ലൈഫ് ഉപകാരപ്രദമാകുന്ന ടൈപ്പിലുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ആരും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നേരെ എൻ്റെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്യാൻ, അതിനകത്താണെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം മീ ടി വി എന്ന് പറയുന്നത്. അതിനകത്ത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തായാലും അതിലേതെങ്കിലും ഒരു വീഡിയോ ഉപകാരപ്പെടും. നിങ്ങൾ സാധാരണ ഗെയിം പാഡൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ഗെയിം, നിങ്ങൾക്ക് റിമോട്ട് ഉപയോഗിച്ച് കളിക്കാൻ പറ്റിയ ഗെയിംസും ഞാൻ ആ വീഡിയോയിൽ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഗേസ് നമ്മളൊരു വീഡിയോ ഫുൾ എച്ച് ഡി ക്വാളിറ്റി ഒരു വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ട്, എന്നാലേ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം. ഫുൾ എച്ച് ഡി വീഡിയോ അല്ലേ, അതുകൊണ്ട് അത്യാവശ്യം നെറ്റൊക്കെ എടുക്കും, നല്ല പ്രശ്നമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്ര നെറ്റ് വരെ ത്യാഗം ചെയ്ത് വയ്ക്കുന്നത്, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഗേസ്. ഓക്കെ നോക്ക് ഗേസ്, എന്തൊരു റിയാലിറ്റി. ആ പാമ്പിന്റെ ഓരോ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഗേസ്? നെറ്റ് കുറച്ച് സ്ലോ ആണെന്നേ ഉള്ളൂ, എന്നാലും നിങ്ങൾ കണ്ടോ ഗേസ്? ഓക്കെ, എന്തൊരു ഓസമായിട്ടുള്ള പിക്ചർ ക്വാളിറ്റിയാണ്, നിങ്ങൾ തന്നെ കണ്ടിട്ട് പറ ഗേസ്. ഓക്കെ, എന്തൊരു നാച്ചുറൽ വിവിഡ് ആയിട്ടുള്ള ഓരോ ആ കുരങ്ങന്റെ ഓരോ രോമം വരെ നിങ്ങൾക്ക് ക്വാളിറ്റി ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സെറ്റിങ്സ് ഞാൻ ട്രൂലി നിങ്ങൾക്ക് ഇപ്പം പിടി കിട്ടി കാണും എത്രത്തോളം നല്ല കിട്ടില്ല സെറ്റിങ്സ് ആണ് ഇതെന്ന്. അതിൻ്റെ ഒരു ക്വാളിറ്റി കണ്ടില്ലേ ഗേസ്, നിങ്ങളൊന്ന് അതിശയിച്ച് പോകും. ഇത് എന്ത് ഇത് കണ്ടോ, സൂപ്പർ സാധനമല്ലേ. എന്തായാലും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോ നെറ്റ് കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പോസ് ചെയ്യട്ടെ. പോസ് ആകുന്നില്ലല്ലോ ഡി. ഓക്കെ, സോ ഗേസ് നമ്മളിപ്പോ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടി കാണും എത്രത്തോളം കിടിലൻ ക്വാളിറ്റിയാണ് ഇത് വിധാനം ചെയ്യുന്നത്. ഈ സെറ്റിങ്സ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ടി വി എന്ന് പറയുന്നത് എം ഐ ടി വി 4A Pro ആണ്. നിങ്ങൾ ഏത് എം ഐ ടി വി ഉണ്ടെങ്കിലും നിങ്ങൾ അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാ ടി വിയിലും ഈ സെറ്റിങ്സ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്. നിങ്ങൾ തന്നെ ഇപ്പം കണ്ടു കാണുമല്ലോ ഗീസ്, നിങ്ങൾ തന്നെ താഴെ കമന്റ് ചെയ്യുക എത്രത്തോളം കിടിലൻ ഡിസ്പ്ലേ ക്വാളിറ്റി സെറ്റിംഗ് ആണെന്ന്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന കിടിലൻ ഡിസ്പ്ലേ ക്വാളിറ്റി സെറ്റിംഗും സൗണ്ട് സെറ്റിംഗും ആണ്. എന്തായാലും നിങ്ങളുടെ കയ്യിൽ എമ്മയുടെ ഏതെങ്കിലും ടി വി ഉണ്ടെങ്കിൽ എല്ലാ ടി വിയിലും ഇത് വർക്കബിൾ ആണ്. അതുകൊണ്ട് എന്തായാലും നിങ്ങൾ ഈ സെറ്റിംഗ് ഒന്ന് അപ്ലൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പീരിയർ ക്വാളിറ്റി ഇത് പ്രൊവൈഡ് ചെയ്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യുവാണ്. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എന്നിട്ട് ഇത്രേ ഉള്ളായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഇല്ലാതെ ഞാൻ വെറും വേസ്റ്റ് ആണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇല്ല, ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ 700 സബ്സ്ക്രൈബർ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. സോ ഫ്രണ്ട്സ്, സീ സൂൺ, ബൈ.